എട്ടാം ഘട്ട വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പ്രധാനമന്ത്രി ഇന്നൊരു യോഗം വിളിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദഗ്ധരും വാക്സിൻ നിർമ്മാതാക്കളുമായി വൈകിട്ടാണ് ചർച്ച. പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളും റദ്ദാക്കി. ഇതാണ് നമ്മൾ ആദ്യം പോകുന്നത്. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, വിദേശയാത്ര റദ്ദാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു, പക്ഷേ ഈ വാക്സിൻ്റെ ഉൽപ്പാദനവും വിതരണവും സംബന്ധിച്ച് ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. എന്താണ് മുമ്പിലുള്ള വഴികൾ, മാർഗങ്ങൾ? സുരേഷ്, കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഉന്നതതല യോഗങ്ങൾ വിളിച്ച് രാജ്യത്തെ സ്ഥിതി വിലയിരുത്തുകയാണ്. ഇന്നലെ രണ്ട് യോഗങ്ങളാണ് നടന്നത്. അതിനു മുമ്പ് ഈ വാക്സിൻ്റെ നയത്തിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇന്നലെ അത് കഴിഞ്ഞ് ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ചു. IMA ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നീടാണ് വിവിധ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മേധാവിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയത്. മരുന്ന് നിർമ്മാതാക്കളോട് രാജ്യത്ത് ഉള്ള മരുന്ന് ക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇന്നലെ ചർച്ച നടത്തി. അതിനുശേഷം വാക്സിനെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ പുതിയ നയങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും ഈ പുതിയ നയങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം ഈ ഒരു സാഹചര്യത്തെ നമുക്ക് ഒന്നിച്ച് നേരിടാം എന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയത്. ഈ സാഹചര്യം മറികടക്കുക തന്നെ ചെയ്യും എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ എന്തായാലും വാക്സിൻ നിർമ്മാതാക്കളുടെ ഉൾപ്പെടെ യോഗം വിളിച്ചിരിക്കുന്നത്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കാൻ പോകുന്നത് ഈ 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ നടക്കുമ്പോൾ അത് ഏത് രീതിയിൽ നടത്തണം എന്നതാണ്. സംസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ അധികാരം കൈമാറുമെന്ന് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഓരോ സംസ്ഥാനത്തും ഏത് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ആദ്യം നൽകണം, മുൻഗണന നൽകണം തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് തന്നെ തീരുമാനിക്കാമെന്നാണ് കേന്ദ്രം പറയുന്നത്. പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിനേഷൻ എന്നത്. പക്ഷേ അങ്ങനെ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളിൽ കൂടുതൽ മരുന്നുകൾ എത്തേണ്ടതുണ്ട്. ഇതെങ്ങനെ എത്തിക്കാൻ കഴിയും, മരുന്ന് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ ഉയരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ആലോചനയ്ക്ക് വരാനാണ് സാധ്യത. കോവാക്സിൻ ഇപ്പോൾ ഭാരത് ബയോടെക് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കോവാക്സിൻ ഉൽപ്പാദനം 3 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടി കൈമാറാൻ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ തീരുമാനം എടുത്തിരുന്നു. ഈ 3 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും 150 കോടി രൂപ വരെ ധനസഹായം നൽകിക്കൊണ്ട് ഇവയുടെ സൗകര്യങ്ങൾ കൂട്ടി ഈ നിർമ്മാണം അവിടെയും ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടത്. അതുകൊണ്ട് കൂടുതൽ കമ്പനികളിലേക്ക് ഈ മരുന്ന് തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്തം കൈമാറുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാനാണ് സാധ്യത. ഇതോടൊപ്പം തന്നെ വിദേശ വാക്സിനുകളുടെ നിർമ്മാതാക്കളെയും ഇന്നത്തെ യോഗത്തിൽ വിളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര കാലത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് ഈ വിദേശ വാക്സിനുകൾ എത്തിക്കാൻ കഴിയും? പ്രത്യേകിച്ച് ഇപ്പോൾ റഷ്യൻ വാക്സിന് അനുമതി നൽകിക്കഴിഞ്ഞു. അപ്പോൾ റഷ്യൻ വാക്സിൻ അടുത്ത 3 മാസത്തിനുള്ളിൽ ഏതാണ്ട് 10 കോടി ഡോസുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നത്. സമാനമായി ലോകത്തുള്ള മറ്റ് വാക്സിനുകളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ആലോചന നടക്കും. ഇതോടൊപ്പം അസംസ്കൃത വസ്തുക്കളുടെ ഒരു വലിയ ക്ഷാമം ഇപ്പോൾ ദൃശ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ഇത് കയറ്റി അയക്കുന്നില്ല എന്നതാണ് പരാതി. ആ സാഹചര്യത്തിൽ അമേരിക്കയുമായി ചർച്ച നടത്തേണ്ടി വരും. ഇന്ന് വൈറ്റ് ഹൗസിന്റെ വക്താവ് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഈ ചോദ്യം ഉയർന്നെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അതുകൊണ്ട് ഇക്കാര്യത്തിലും പ്രധാനമന്ത്രിക്ക് ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ള കാര്യം ഇന്നത്തെ യോഗം ആലോചിക്കാനാണ് സാധ്യത. നേരത്തെ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സ്ഥിതി ഗുരുതരമായി മാറുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് യാത്രകൾ റദ്ദാക്കാനുള്ള തീരുമാനമെടുത്തത്. പോർച്ചുഗൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളാണ് റദ്ദാക്കിയത്. ഇന്ന് 11 മണിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ യോഗവും ചേരുന്നുണ്ട്. വെർച്വൽ മാർഗത്തിലാണ് ഈ യോഗം ചേരുന്നത്. അതിലും രാജ്യത്തെ പൊതുസ്ഥിതി വിലയിരുത്താനുള്ള സാധ്യതയുണ്ട്.